പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കണ്ടെത്താൻ CBI ഡമ്മി പരീക്ഷണം നടത്തി. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ശുചിമുറിയിലാണ് പരീക്ഷണം നടത്തിയത്. മരണപ്പെടുമ്പോൾ സിദ്ധാർത്ഥൻ ധരിച്ചിരുന്ന അതേ ഉടുമുണ്ടിന്റെ മറ്റൊരു മെറ്റീരിയലിൽ കുളിമുറിയുടെ ജനാലയിൽ ഡമ്മി കെട്ടിത്തൂക്കിയായിരുന്നു പരീക്ഷണം. സിദ്ധാർത്ഥന്റെ ശരീരഭാരത്തിനും ഉയരത്തിനും സമമായി 66 കിലോ ഭാരവും 172 സെന്റിമീറ്റർ ഉയരവുമുള്ള ഡമ്മിയുമായാണ് സംഘമെത്തിയത്. മാത്രമല്ല തുണി കൊണ്ട് പലതരം കെട്ടുകളിടുമ്പോൾ ഏത് തരത്തിലാണ് ശരീരം തൂങ്ങി നിൽക്കുക എന്നും CBI സംഘം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. DIG ലൗലി കട്ടിയാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്രീയ പരിശോധന നടത്തിയത്. ഡൽഹിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ഹോസ്റ്റലിലെത്തിയിരുന്നു. 2 മണിക്കൂറോളം ഇത്തരത്തിൽ ഡമ്മി ഉപയോഗിച്ചുള്ള പരീക്ഷണം തുടർന്നു. അതിക്രൂരമായ മർദ്ദനത്തിന് ശേഷം സിദ്ധാർത്ഥനെ മരിച്ചെന്ന് കരുതി കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം തന്നെയാണ് ഇത്തരമൊരു പരീക്ഷണത്തിന് പിന്നിൽ. സിദ്ധാർത്ഥന് മർദ്ദനം നേരിട്ട മുറി, ആൾക്കൂട്ട വിചാരണക്കിരയായ നടുമുറ്റം, തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി എന്നിവിടങ്ങളിലായിരുന്നു അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. DIG, 2 SP മാർ ഉൾപ്പെടുന്ന 10 പേർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സംഘത്തിനൊപ്പമുണ്ടായിരുന്ന ഫോറൻസിക് വിഭാഗം പരീക്ഷണത്തിന്റെ ദൃശ്യങ്ങൾ തത്സമയം ക്യാമറയിൽ പകർത്തിയിരുന്നു. സിദ്ധാർത്ഥന്റെ അതേ ഭാരവും ഉയരവുമുള്ള ഡമ്മി ഒരാൾ മാത്രവും 4-5 പേർ ചേർന്നും തുണി കൊണ്ട് കയറിട്ട് കെട്ടിത്തൂക്കി. ഡമ്മി പരീക്ഷണം കോടതിയിൽ ശാസ്ത്രീയ തെളിവായി സ്വീകരിക്കില്ലെങ്കിലും അന്വേഷണത്തിന് സഹായകരമാകുമെന്ന രീതിയിലാണ് പരീക്ഷണം നടത്തിയത്. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴിയെടുപ്പും CBI ദിവസങ്ങൾക്ക് മുൻപ് ശേഖരിച്ചിരുന്നു. ക്യാമ്പസിലെ വിദ്യാർത്ഥികളിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു. 3 തവണയായി ഇതിനോടകം CBI ക്യാമ്പസിലെത്തി പല പരിശോധനകളും നടത്തി. കേസ് കൊച്ചിയിലെ CBI കോടതിയിലേക്ക് മാറ്റാൻ അന്വേഷണ സംഘം കൽപ്പറ്റ കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട്. താമസിയാതെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ സാധിക്കുമെന്നാണ് CBIയുടെ പ്രതീക്ഷ. കൽപ്പറ്റ DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും CBIക്കൊപ്പം ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലുണ്ടായിരുന്ന ഏകദേശം മുഴുവൻ വിദ്യാർത്ഥികളിൽ നിന്നും സംഘം മൊഴിയെടുത്തു. മരിച്ച ദിവസം ഹോസ്റ്റലിലുണ്ടായിരുന്ന കോളേജ് ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ തുടങ്ങി മുഴുവൻ ആളുകളും ഹാജരായിരുന്നു. പരിശോധനാ സ്ഥലത്തേക്ക് മറ്റുള്ള ആരെയും പ്രവേശിപ്പിച്ചില്ല. സിദ്ധാർത്ഥൻ അപമര്യാദയായി പെരുമാറിയെന്ന് കോളേജ് അധികൃതർക്ക് പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴിയും സംഘം രേഖപ്പെടുത്തിയിരുന്നു. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം ഹോസ്റ്റലിലെ ശുചിമുറി അകത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മുറിയുടെ വാതിൽ പൊളിച്ച് പരിശോധിച്ചപ്പോഴാണ് അടിവസ്ത്രത്തിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സിദ്ധാർത്ഥനെ കണ്ടെത്തിയതെന്നാണ് വിദ്യാർത്ഥികളുടെ അടക്കം മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ വ്യക്തത വരുത്താനാണ് CBI സംഘം ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഡമ്മി പരിശോധന നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.